ഈസ്റ്റർ വിഷു ആഘോഷങ്ങളിൽ ഓഫറുകളുടെ വെടിക്കെട്ടും സമ്മാനങ്ങളുടെ പെരുമഴയുമായി വി എം സൂപ്പർ വാല്യു ഡിജി ബെൽറ്റ് ചേലക്കര മുള്ളൂർക്കര വാഴക്കൂർ. തൃശൂർ ചേലക്കരയിൽ റോഡ് പണിയിൽ തട്ടി കുടിവെള്ളം മുട്ടി പൊതുജനം ദുരിതത്തിൽ. ഒരു വർഷത്തോളമായി കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്നതിൽ പ്രതിഷേധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരത്തിലേക്ക്. ആദ്യഘട്ടം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണനും ഉപനേതാവ് പി സി മണികണ്ഠനും അറിയിച്ചു. വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളം എത്തിക്കാൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് CPIM ഭരണസമിതി മുൻകൂട്ടി ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നും കുടിവെള്ളം ചോദിക്കുമ്പോൾ ടെൻഡർ എടുക്കാൻ ആളെത്തുന്നില്ല എന്ന ന്യായമാണ് നിരത്തുന്നതെന്നും കുറ്റപ്പെടുത്തൽ. റോഡ് പണി നടക്കുന്നു എന്ന കാരണത്താൽ കുടിവെള്ളം ചോദിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും EKK കരാർ കമ്പനിക്കാരുടെയും വാതിലുകൾ മുട്ടേണ്ട ഗതികേടാണ് പൊതുജനത്തിനെന്നും ആക്ഷേപം. ചേലക്കരയിലെ ജനങ്ങൾ വലിയൊരു ആഘോഷം വെടിക്കെട്ട് നടത്താത്തതിന്റെ പേരിൽ അപമാനിതരായി ഇരിക്കുന്ന ഒരു സമയം. അതുകൂടാതെ ചേലക്കരയിൽ നിന്നും കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനങ്ങൾ പാലായനം ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് ചേലക്കരയിലെ നിവാസികൾ. വഴി വെളിച്ചം, അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, അങ്ങനെ ഒരു പ്രാഥമികമായ ഒരു സൗകര്യങ്ങൾ ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. പക്ഷെ ചേലക്കരക്കാർക്ക് ഇന്ന് കുടിവെള്ളം കിട്ടിയിട്ട് ഒരു റോഡ് പണിയുടെ പേരിൽ കുടിവെള്ളം കിട്ടിയിട്ട് 8 മാസം അറ്റവേനലാണ്. എവിടെയും വെള്ളമില്ലാത്ത അവസ്ഥയിൽ അതിന് ആ വെള്ളം വിതരണം ചെയ്യേണ്ടത് ത്രിതല പഞ്ചായത്തുകളുടെ ചുമതലയാണ്. ഇന്ന് ത്രിതല പഞ്ചായത്തും ഇത്തരത്തിലുള്ള വെള്ളം കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ മുന്നേ കൂട്ടി ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കുടിവെള്ളം വിതരണം ഇപ്പോൾ നിലയ്ക്കുകയും ടെൻഡർ എടുക്കാൻ ആളില്ല എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ജനങ്ങൾ ഇനിയും ജനങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതി ഒരു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറോട് പോലും വളരെ രൂക്ഷമായ രീതിയിൽ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങളും വളരെയധികം വിദ്വേഷത്തിലും അവർ എന്നാണ് ചേലക്കരയിലെ ജനങ്ങൾ അക്രമസ്ഥരാവുക എന്ന് പറയാൻ കഴിയും. തീർച്ചയായും ത്രിതല പഞ്ചായത്ത് ഈ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് കുടിവെള്ളം ജനങ്ങളിൽ എത്തിക്കാനുള്ള നടപടി ഉടൻ തന്നെ ആരംഭിക്കണം. അല്ലാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ എന്തായാലും ആദ്യമായി വാട്ടർ അതോറിറ്റി ആണ് ഇതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം. ഇവിടെ പരസ്പരം ഒരു KSPT വർക്ക് വന്നപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ചെന്ന് പറഞ്ഞാൽ പറയും പഞ്ചായത്ത്, പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞാൽ പറയും EKK ഗ്രൂപ്പിൻ്റെ അടുത്ത് പറയണം. അങ്ങനെ ജനങ്ങൾ ഈ 2-3 വാതിലുകൾ ഇങ്ങനെ തട്ടി നടക്കുക. എന്തായാലും വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സമര പരിപാടികളുമായി ജനപ്രതിനിധികൾ ആദ്യ സൂചനാ സമരം നടത്താൻ പോവുകയാണ്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുക.